സിൽവർ ജബലി ആശംസകൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ശറഹ്ലി സദ്രി വയസ്സർലി അംറി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലാ ലിസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ومن يؤت الحكمة فقد أوتي خيرا كثيرا. صدق الله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. مهنا يا سيد ഹബീബ് തങ്ങൾ, ഹബീബ് കോയത്തങ്ങൾ, മഹാനായ പൊന്മള ഉസ്താദ്, ഈ സ്ഥാപനത്തിൻ്റെ വലിയ ഗുണകാംക്ഷിയും ദീനിൻ്റെ മുഹിബും വലിയ സൗഭാഗ്യത്തിൻ്റെ ഉടമയുമായ മഹാനായ മുഹമ്മദ് ഹാജി, അള്ളാഹു അവർക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായസ് നൽകുമാറാകട്ടെ. വേദിയിലും സദസ്സിലുമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുത്തല്ലിമുകൾ, വീണ്ടെടുപ്പിൻ്റെ 25th വാർഷികം ആഘോഷിക്കുകയാണെന്നാണ്. നമുക്ക് നഷ്ടപ്പെട്ട എന്തോ ചിലത് അല്ലെങ്കിൽ മഹത്തായ പലതും വീണ്ടെടുക്കേണ്ടതുണ്ട്. ആ മഹത്തായ യത്നത്തിൻ്റെ ചുക്കാൻ പിടിക്കുകയാണ് മഹാനായ മുഹീസുന്നയുടെ നേതൃത്വത്തിൽ ഹിക്കമിയ കോളേജ്. മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ നേതാക്കളും ജേതാക്കളുമായിരുന്നു എന്ന് നമുക്കറിയാം. മഹത്തായി ഭാരതത്തിൽ നൂറ്റാണ്ടുകളോളം ഭരിച്ച പാരമ്പര്യം മുസ്ലിങ്ങൾക്കുണ്ട്. കേരള ചരിത്രത്തിൽ ഇസ്ലാമിനെ മാറ്റി നിർത്താൻ ആർക്കും കഴിയില്ല. അത്രമാത്രം ആഴത്തിലുള്ള ബന്ധവും കേരള ജനതയ്ക്കുള്ളു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ ഈ മഹത്തായതായിരിക്കുന്ന മണ്ണിൽ കേരളത്തിൽ ഇസ്ലാം വരിക മാത്രമല്ല, അതിൻ്റെ മഹത്തായ സംഭാവനയായിരിക്കുന്ന പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും സ്ഥാപിക്കുകയും ഇസ്ലാമിന് പ്രചരണത്തിന് ആവശ്യമായതായിരിക്കുന്ന മുഴുവൻ സാഹചര്യം ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നാം ആർജിച്ച മഹത്തായ ഇസ്ലാമിൻ്റെ പാരമ്പര്യം അത് പോറലേൽക്കാതെ, വക്രതയില്ലാതെ, വിശുദ്ധമായ രീതിയിൽ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വരും തലമുറയുടെ നേതാക്കളായ മഹാന്മാരായതായിരിക്കുന്ന പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടെടുപ്പിൻ്റെ 25th വർഷം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം മുസ്ലിം ജനതയ്ക്ക് കൈവിട്ടുപോയതായിരിക്കുന്ന ഇസ്സത്തിൻ്റെ പാരമ്പര്യം അത് നാം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. സമാധാനപരമായതായിരിക്കുന്ന രൂപത്തിൽ, ഭീകരതയിലൂടെയല്ല, തീവ്രവാദത്തിലൂടെയല്ല ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സലാമത്തിൻ്റെ മാർഗം ഉപയോഗിച്ച് മഹത്തായ ദീനിൻ്റെ സംരക്ഷണം നാം ഏറ്റെടുക്കുകയും അത് പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കുകയും വരും തലമുറക്ക് ഖിയാമത്ത് നാൾ വരെ കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടതായിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളോട്, ഭാവിയുടെ വാഗ്ദാനങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട ആലിമീങ്ങളോട് ഈ അവസരം ഉണർത്താനുള്ളത്, അലൈക്കും ബി സുന്നത്തി വ സുന്നത്തുൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എൻ്റെ സുന്നത്തും മഹാന്മാരായതായിരിക്കുന്ന ഖുലഫാഉർ റാഷിദിൻ്റെ സുന്നത്തും
മുറുകെ പിടിക്കണമെന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ നിർദ്ദേശം നിങ്ങളുടെ ജീവിതത്തിലും കർമ്മത്തിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാ രംഗത്തും ഉണ്ടാകുകയും അതുവഴി ലാത്തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ലാഹിദീനഹൽ ഹഖ് ഹത്താ യതി അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഈ ലോകം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം വരുന്നതുവരെ ഒരു ത്വായിഫത്ത്, ഒരു സംഘം ആളുകൾ ഈ മഹത്തായതായിരിക്കുന്ന ദീനിൻ്റെ സംരക്ഷകരായി ഉയർന്നു നിൽക്കും എന്ന് പറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിൻ്റെ മിസ്താക്കുകളായി മാറാൻ നമുക്ക് കഴിയണം. അതിന് നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും സഹകരണവും പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ടിട്ട് മഹത്തായതായിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ സാധിക്കുന്ന വിധത്തിൽ സഹകരിക്കുമെന്ന് വാക്ക് തന്നുകൊണ്ടിട്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രഭാഷണത്തിൻ്റെ